ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റേണേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നാല് ഒരു മാജിക് കേക്കാണ്. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നമ്മളെ ജെംസ് ഒക്കെ ഇട്ടുള്ള വെറൈറ്റി കേക്കാണ്. കാരണം നമ്മളെ ജെംസിന്റെ പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ ജെംസ് വീണിരിക്കുന്നത് പറഞ്ഞിക്കാണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന് കാണാല്ലേ. അപ്പൊ കേക്ക് ഉണ്ടാക്കണത് കാണിക്കാം. നമുക്ക് അതിന്റെ ഡെക്കറേഷൻ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്ടേ. അപ്പൊ നേരിട്ട് വീഡിയോ ഇട്ടിട്ടല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം എടുക്കുന്നത് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് മിക്സാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1/2 കപ്പ് എടുത്ത പഞ്ചസാര നേരെ മിക്സിക്ക് ഇടുക. അത് പൊടിച്ചെടുക്കുക. കാരണം മിക്സി ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര നല്ല രസിക്കും. നമ്മൾ ഗ്ലൂക്കോസ് കൂടിയോ അല്ലെ നല്ല സോഫ്റ്റ് ആവും. പൊടികളും തരികളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്നാലും ചെറിയതായിട്ടൊക്കെ ഉണ്ടാവുക, നമുക്ക് കാണാനും കൂടി പറ്റില്ല. ഇത് ആദ്യം പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. തുറന്നു വാ. കണ്ട നമ്മളിപ്പോ മൈദപ്പൊടി അരിപ്പൊടി പോലെയൊക്കെ ഉണ്ട്. കണ്ട ഭയങ്കര സോഫ്റ്റ് ആണ്. അരിപ്പൊടി അല്ല മൈദപ്പൊടി പോലെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തരികളൊക്കെ ഉള്ളതാണ്. നമ്മൾ അതൊന്ന് അരിച്ചെടുത്ത് നല്ല സെറ്റാവും. അപ്പോ ഇനി എന്ന് പറയുന്നത് ഒരു വിപ്പിംഗ് ക്രീം. ഇപ്പൊ നമ്മൾ എടുത്തേക്കണ ഒരു 65 രൂപ 61 രൂപയുടെ പാക്കറ്റാണ്. ഇതിൻ്റെയൊക്കെ മതി. ഒരു കേക്ക് 1 കിലോത്തിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഇത്ര ഉള്ള വിപ്പിംഗ് ക്രീം മതി. അതിന് തുറന്ന് അത് മിക്സിയിലിട്ട് അടിക്കാം. അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ക്രീമാക്കാൻ പറ്റുള്ളൂ. കുറച്ച് നേരം അടിച്ചാൽ പോരെ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുറേ നേരം അടിക്കണം. നേരെ മറിച്ച് നമ്മൾ മറ്റേ നമ്മളെ ഇതില്ലേ മിക്സർ, അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അത് കൊഴിച്ചു കൊടുക്കാം. അതെടുത്തടിക്കാം. അത് നന്നായിട്ടടിക്കണം കേട്ടോ. കുറച്ച് നേരം അടിച്ചിട്ട് കാര്യമില്ല. നല്ല ഹോണടിക്കണം. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ക്രീം വിത്തേക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ വേണം. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ അടുത്തൊന്നു പറഞ്ഞാൽ നമുക്ക് ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുക്കറിൽ അതിൽ ചെയ്യാം. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. പിന്നെ 3 മുട്ട വേണം. കേക്ക് ഉണ്ടാക്കാൻ മെയിൻ സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ മുട്ടയുടെ മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ സോഡാപ്പൊടി ഒരു കുറച്ച്. പിന്നെ ഒരു പൊട്ടുപ്പ്, ഇത്രയും മതിയാ. ഇപ്പം കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ മൈദപ്പൊടി 1/2 ഗ്ലാസ്. നമ്മൾ എടുത്ത് വെച്ച 3 മുട്ടകളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നോ പൊട്ടിച്ച് ഒഴിക്കുക. കാരണം ഇതൊന്നും നല്ല രീതിയിൽ നമുക്ക് കട്ടിച്ച് പത്തപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം വരം പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാം അതുപോലെ തന്നെ പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൂപ്പറായിട്ട് അടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിരുന്നു. അത് ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ടാണ് ഒന്നിച്ചടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചടിക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് മിക്സ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് അടിക്കണം. ഇപ്പോൾ 2-3 ടീസ്പൂൺ ഇടാം. എന്നിട്ട് 1 മിനിറ്റ് അടിക്കാം. അങ്ങനെ അടിച്ചാൽ സെറ്റായി കിട്ടുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത വാനില എസൻസ് 1 ടീസ്പൂണല്ല. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും എന്തോരം. ഇത്ര മതി. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാനിലയുടെ കുത്തടിക്കും. അപ്പോൾ ഇത്ര എടുത്തിട്ട് നമ്മൾ മിക്സിക്ക് നേരിട്ട് ഒഴിക്കാം. അപ്പോൾ പിന്നെ 1/2 കപ്പ് ഓയിൽ നമ്മൾ എടുത്തായിരുന്നു, അല്ല ഓയിൽ എടുത്തായിരുന്നു. അത് 1/2 കപ്പാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ആയി, സൂപ്പറായി. നല്ല രസം. എന്താണ് സംഭവം? നോക്കിയേ ഓയിൽ ഒഴിച്ചപ്പോൾ നോക്കിയേ എന്തോ കണ്ടൊക്കെ ആയിട്ടുണ്ട്. അത് വെറുതെ ആണ്, അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത മൈദപ്പൊടിയും മിക്സ്, അതായത് നമ്മൾ സോഡാപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തായിരുന്നു. ഉപ്പും സോഡാപ്പൊടി എടുത്ത് മിക്സ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കണേ. അപ്പോൾ നോൺ സ്റ്റിക്കിൽ നമ്മൾ ഓൾറെഡി ഓയിൽ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അതിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് ഒഴിക്കുക. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ വെക്കണം. അല്ലെങ്കിൽ നേരിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കരുത്.
അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പൊ വീഡിയോ കണ്ട പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കാം, അതിൻ്റെ മൂടിയെടുത്ത് അടച്ചു വെക്കാം. ഇനി ഒരു 40-45 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം അതിന് ഒരു ആവിയൊക്കെ വന്ന് ഇപ്പോൾ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കാണിക്കണേ, കാരണം ഉള്ളിൽ നമുക്ക് 45 മിനിറ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓഹോ സൂപ്പറായി, നമുക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ മാത്രം റൗണ്ട് കണ്ടാൽ മനസ്സിലായി, ഒരു ചെറുതായിട്ടൊരു താഴ്ചയുണ്ട്, അതായത് സൈഡിനെക്കാട്ട് കുറച്ച് താഴ്ചയുണ്ട്. അപ്പോൾ ആ ഈർക്കിൽ കുത്തിയാൽ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് സാധനം, സോഫ്റ്റ് ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സോഫ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈർക്കിൽ ക്ലീൻ ആയിരിക്കും. സോഫ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിൽ കേക്കിൻ്റെ പൊടിയാകുമ്പോൾ വരും. അപ്പോൾ അതിന് ശേഷം നമ്മൊരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചസാര വെച്ചിട്ട് ചൂടാക്കി ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കി എടുക്കുക. അതിന് ശേഷം ദേ ഇപ്പോൾ നമ്മളെ കേക്ക് ഫുള്ള് നമ്മൾ അതിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ള് വെന്തപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ എടുക്കാം ഒരു പാത്രത്തേക്ക് കോട്ട. അപ്പം നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് എടുക്കട്ടെ. ദേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. അപ്പം ഇനി ക്രീമും ഡെക്കറേഷൻ വർക്കൊക്കെ കുറേ കിടക്കുന്നുണ്ട്, കേക്ക് മാത്രം റെഡി ആയിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊരു ലെയറായിട്ട് ഇത് നിന്ന് വേടിച്ചെടുത്തിട്ട് 3 ലെയർ ആക്കാം. അപ്പം നമ്മൾ 2 ലെയർ എടുത്ത് ഇനി ഒരു ലെയറും കൂടി നിന്നെടുക്കാം. അപ്പോൾ ലെയറൊക്കെ സെറ്റാക്കി അതിന് ശേഷം നമുക്ക് കേക്ക് വെക്കാൻ അടി വേണ്ടിയിട്ട് കേക്ക് വാങ്ങുമ്പോൾ ഉണ്ടാവും ആ സാധനമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മളായ കേക്ക് വെക്കുന്ന സാധനത്ത് ഒരു തരി ക്രീം തേക്കാം. കാരണം അത് കേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ അതും അതായത് അത് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റിൽ ഈ ബോർഡുമ്മ ഒരു തരി ക്രീം തേക്കണത്. അപ്പോൾ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇനി 2 പേര് എടുക്കണ്ട, കാരണം നല്ല സോഫ്റ്റ് ആയാലും പെട്ടെന്ന് വിടുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല, അതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്യണവരെ നല്ല സീനാണ്. അപ്പോൾ ഇത് ക്രീം ഫസ്റ്റ് ലെയർ, അങ്ങനെ സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ വരെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫുൾ ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ക്രീം മാക്സിമം പറ്റണ പോലെ ശരിയാക്കാം. ക്രീം ഇങ്ങനെ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ജംസ് വർക്ക് ചെയ്യണവരൊക്കെ ക്രീം വലിയ ഭംഗി വേണമെന്നില്ല, കാരണം അതിൻ്റെ മുകളിൽ കൂടെ എന്തായാലും ജംസ് വരും. ജസ്റ്റ് ഒന്ന് പറ്റണ പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അധികം കുറവൊന്നും വേണ്ട, ഇപ്പോൾ 40 രൂപയാണ്. അപ്പോൾ 40 രൂപയുടെ നമ്മൾ എടുത്തിട്ട് നമ്മളത് എന്താ ഒരച്ചരച്ച് ഇത് പൊടിയാക്കി എടുക്കതേ, ഇതുപോലെ പൊടിയാക്കി എടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ എന്നല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലല്ലോ, ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ എന്ന് വെച്ചാൽ അതിൻ്റെ ജംസ് റുമ്പോൾ ഒരു അതിൻ്റെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിർന്ന് നേരിട്ട് വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതിന് വേണ്ടി ഇതിർന്ന് ഇതിട്ടാണ്ട് ചെയ്താലേ അത് മനസ്സിലാവും ശരിക്കും. ഇപ്പം നമ്മളെ കേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, അപ്പോഴും നമുക്ക് ജംസ് വർക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ കേക്ക് പൊന്നേ രക്ഷയില്ല. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, കാരണം ഞാൻ പറയണത് നോക്കണ്ട, നിങ്ങളെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ കേക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്നാണ് നമ്മളെ മെയിൻ വർക്കാണ് മാജിക് കേക്കിന്. നമ്മൾ ജംസ് ഒക്കെ ഇട്ടത് ചെയ്യാൻ പോണ്, അപ്പോൾ അതിനുവേണ്ടി ജംസ് ഫുൾ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പാക്കറ്റ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പാക്കറ്റ് കൂട്ടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി, നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാണ്ടാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇതിനിങ്ങനെ മൊത്തം വീണ് കിടക്കുന്ന പോലെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആയൊന്നും അറിയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലുക്കിൻ്റെ കാര്യത്തിലും ടേസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര എല്ലാം അറിയുള്ളൂ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ലുക്കിൻ്റെ കാര്യം കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി 2 കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇനി മുമ്പ് 2 വീഡിയോയിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തന്നെ വിളിക്കാം. അപ്പോൾ 2 പേരുണ്ട്. എൻ്റെ പേര് അരുൺ, എൻ്റെ പേര് സിയാൻ. ഇനി മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാ. നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നോക്കണം. നല്ല സോഫ്റ്റ് ഉണ്ടാ,
ടേബിളാണ് അറിയുള്ളൂ. ഞാൻ നേരത്തെ ഈ മുമ്പ് കാണിച്ച നല്ല സോഫ്റ്റ് ഒന്നും കിട്ടുള്ളത്. ഇനിയിപ്പൊ നിങ്ങക്ക് അറിയാൻ പറ്റുള്ളൂ, ലുക്കിന്റെ കാര്യം മാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ടേസ്റ്റ് ഇപ്പൊ ഒരു പറഞ്ഞ അഭിപ്രായം വെച്ച് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് സൂപ്പറും എന്നാലും കേക്ക് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമ്മളെ ചാനലിലും വീഡിയോ വരുന്നത്. അപ്പം ഈ കേക്ക് കുറച്ച് ബന്ധക്കാർക്ക് കൊടുക്കണം, കൂട്ടുകാരന്മാർക്ക് വേറെമാർക്കൊക്കെ കൊടുക്കണം. അപ്പം എന്തെല്ലാം ഒറ്റയ്ക്ക് ഇന്നില്ല, ഇനി കൊടുക്കണം, ഇതെല്ലാവരും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ലിസ്റ്റ് ലൈക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി കിട്ടുന്നതിനെ മാത്രം ഓക്സിജൻ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഡബിൾ ലൈക്ക് ഇടുക, എന്നെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താ പറയുക, ഇനി എല്ലാവർക്കും കൊടുക്കണം പറഞ്ഞ പോലെ തന്നെ. ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ്.